അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. അപ്പം ചിലർക്കെങ്കിലും മനസ്സിലായിക്കാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്താണെന്നുള്ളത്. ഹാലോയിൻ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മാത്രമല്ല യൂട്യൂബിൽ ഇതേപോലത്തെ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുള്ളത് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വട്ടാണോ, നിനക്ക് വേറെ പണിയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതേപോലത്തെ മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഉദ്ദേശിച്ചല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നവർക്കും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്കിന് സാധാരണ ഇതേപോലത്തെ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് പെയിൻ്റാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, ടാൽക്കം പൗഡർ, അത് ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ടോ, ഞാനിപ്പോൾ കുറച്ച് പൗഡറും കൂടെ അതിൻ്റെ കൂടെ അപ്ലൈ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിക്കാക്കിയെടുത്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്തു. ആദ്യം എനിക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടിയില്ല, പക്ഷേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഫിനിഷിംഗ് ലുക്ക് എനിക്ക് കിട്ടിയിട്ടോ. ഇങ്ങനെ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ചുണ്ടിന് ചുറ്റും നല്ല എരിച്ചിലുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, വല്ലാത്തൊരു എരിച്ചിലും ഒരു ഇറിറ്റേഷൻ ചുണ്ടിന് ചുറ്റും മാത്രം. ഫേസിലൊന്നും ബാക്കിയടത്തൊന്നും പ്രശ്നമില്ല, പക്ഷെ ചുണ്ടിൻ്റെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയപ്പം നമ്മൾ നോർമൽ പൗഡർ ഉണ്ടല്ലോ, പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഒന്ന് ഒരു ഫിനിഷ് ലുക്ക് കംപ്ലീറ്റ്, ഒന്ന് ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ദാ നമ്മൾ ആ ഒരു പൗഡർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുകയാണ്. ഇത് ഹിമാലയയുടെ കാജലുണ്ടല്ലോ, ആ ഒരു കാജൽ വെച്ചിട്ടാണോ ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നത്. അത് അധികം യൂസ് ചെയ്യാത്തൊരു ബ്രഷ് വെച്ചിട്ട്, അതിൻ്റെ ആ ബ്രഷിൻ്റെ സംഭവമൊക്കെ ഇവിടെ എൻ്റെ മോളെല്ലാം ഉടിച്ച് വെച്ച് കളഞ്ഞിട്ടോ. അപ്പോൾ ആ ഒരു ബ്രഷ് മാത്രം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഐ മേക്കപ്പ് ചെയ്തെടുക്കുകയാണ്. കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ഫിനിഷിങ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു ലുക്കിലോട്ട് ഫൈനൽ ലുക്ക് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണേ. ഇടയ്ക്ക് കുറച്ച് ആലിയാടെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ, കാരണം അവളും ഇക്കായും കൂടെ സംസാരിക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് നമ്മൾ ഒരു റൗണ്ട് പോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചില്ല, അതിന് ഉള്ളിൽ ഫുള്ളായിട്ട് ആ എംറ്റി ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കാജൽ വെച്ചിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് ഡാർക്ക് ആക്കി എടുക്കുകയാണ്. This life is a nuisance, tied up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist, we made it like this. So you can go pick the bad or the good, got a glass half wish. I know, it's easier. അപ്പോൾ ആ ഒരു ഇത് ഐ ലുക്ക് ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ആകാൻ വേണ്ടി നമ്മുടെ കൈ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്താക്കിയിട്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു കണ്ണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. No, I'm not a robot, I'm in my own skin. Never get lost when thoughts pull you in. I miss the old you, we died with a purpose. All the energy around me felt nervous. Scared I would pop out fast to the surface. Had to cut it off before you made me worthless. Torn apart, I've been torn and scarred. I had a given art, but now I'm thinking smart. അങ്ങനെ നമ്മൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കള്ളിൻ്റെ ആ ഒരു മൂക്കുണ്ടല്ലോ അതൊന്ന് ചെയ്തെടുക്കണം. അത് നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് നമ്മുടെ ലവിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് വരച്ചെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കൂർമിച്ച ഭാഗം ജസ്റ്റ് ഒന്ന് പോയിൻ്റായിട്ട് ചെയ്ത് കൊടുക്കുക, പോയിൻ്റ് ആക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കാജൽ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിനി ലിപ്പ് മേക്കപ്പാണ്. അതിന് നമ്മൾ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ലിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കും.
പൗഡർ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൗഡറിന് പകരം നമുക്ക് വേണമെങ്കിൽ കൺസീലർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കൺസീലർ യൂസ് ആക്കുന്നില്ല, പൗഡർ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് റെഡ് കളറിലെ ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടൊന്ന് ചുമ്മാ കാക്കിരി ബേക്കരി പോലെ ഇട്ട് കൊടുക്കുന്നു. നല്ല പെർഫെക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഐ പെൻസിലുണ്ടല്ലോ, ഐ പെന്നോ ഐ ലൈനറോ എന്ത് വേണമെങ്കിലും എടുക്കുക, അത് വെച്ചിട്ട് ജസ്റ്റ് പല്ല് വരച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പല്ല് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രോയിങ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യവും അത്ര വലിയ പിടിയില്ല കേട്ടോ. എനിക്ക് ഡ്രോയിങ്ങുമായിട്ട് ഒരു സംബന്ധമില്ല, എനിക്ക് വരയ്ക്കാനൊന്നും ഉള്ള കാര്യം പറയല്ല, വരയ്ക്കാനൊന്നും അത്ര ഇതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഈ പല്ലിൻ്റെ ആകൃതിയൊക്കെ എങ്ങനെയൊക്കെ വന്നിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞില്ല, അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, എങ്കിലും നമ്മൾ ചെയ്ത ആ എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് നമുക്ക് ഫൈനൽ ലുക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, അതേപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് താഴെ പറയണേ. അപ്പോൾ ഇതാ നമ്മുടെ ആ പല്ലിൻ്റെ സംഭവമൊക്കെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ പെൻ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഒരു ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും. ഇത് കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഒന്നൊരു നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള എന്താ പറയുക, നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യേണ്ടത് ഫേസ് പെയിൻ്റ് ആണ്. എൻ്റെ ഫേസ് പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കളർ കറക്റ്റർ വെച്ചിട്ട് ഒരു ബ്ലഡിൻ്റെ ആ ഒരു സംഭവമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, സ്കള്ളിൻ്റെ ആ ഒരു ഫേസ് ആ ഒരു ഇത് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കൈയ്യൊക്കെ ആകെ കുളവായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ലുക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ വലിയ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്നാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതേപോലത്തെ ടൈപ്പ് ഒരു മേക്കപ്പ് ഞാൻ ആദ്യമായിട്ട് ഇതാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കിറ്റി ക്യാറ്റ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് കുറച്ച് ഇതൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യമാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെയുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.